നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രകൃതി ദുരന്തങ്ങൾ മുച്ചൂടും മുടിക്കുകയാണ് അമേരിക്കയെ. കഴിഞ്ഞിടയ്ക്കാണ് ഒക്ടോബറിൽ ഒരു വലിയ ചുഴലിക്കാറ്റ് മുച്ചൂടും വിഴുങ്ങിയാണ് പോയത്. ഇപ്പോൾ വീണ്ടും അടുത്ത ഭീതി ഉയർന്നിരിക്കുന്നു. ഈ ആഴ്ച യു എസിന്റെ പടിഞ്ഞാറൻ തീരത്ത് ബോംബ് സൈക്ലോൺ കാലാവസ്ഥാ പ്രതിഭാസം ഉടലെടുക്കുമെന്ന് ഗവേഷകരുടെ മുന്നറിയിപ്പ്. 800,000,000,000 മഴയാകും ഇതുകൊണ്ട് സംഭവിക്കുക. കാലിഫോർണിയ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിക്ക് ഇത് വഴിവെക്കും. യു എസിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ശരത്കാലത്ത് ഉത്ഭവിക്കുന്ന അതിതീവ്ര കൊടുങ്കാറ്റിനെയും പേമാരിയെയുമാണ് ബോംബ് സൈക്ലോൺ എന്ന് വിളിക്കുന്നത്. 1979 മുതൽ 2019 വരെയുള്ള 40 വർഷ കാലയളവിൽ യു എസിൽ സംഭവിച്ച കൊടുങ്കാറ്റുകളിൽ ഏകദേശം 7% ബോംബ് സൈക്ലോണുകളാണ് എന്ന് ഒരു പഠനം വ്യക്തമാക്കുന്നുണ്ട്. ടെമ്പറേറ്റ് മേഖലകളിലാണ് ബോംബ് സൈക്ലോൺ ഉത്ഭവിക്കുന്നത്. മറ്റുള്ള കൊടുങ്കാറ്റുകളെ പോലെയല്ല, അതീവ വേഗത്തിലാണ് ഇവ ശക്തി പ്രാപിക്കുന്നത്. ഈ ഒരു സവിശേഷത തന്നെയാണ് ഇവയെ അത്യന്തം അപകടകാരികളാക്കുന്നതും. ഇവയുടെ കേന്ദ്രഭാഗത്തെ വായു സമ്മർദ്ദം ത്വരിതഗതിയിൽ കുറയുകയും ചെയ്യും. ബോംബോജനസിസ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസമാണ് ഇവയുടെ തീവ്രതയുടെ മൂലകാരണം. കേന്ദ്രഭാഗത്തെ വായു സമ്മർദ്ദം വിഴുങ്ങുന്നതിനനുസരിച്ച് ചുറ്റുമുള്ള കാറ്റ് വിസ്ഫോടനാത്മകമായ വേഗം കൈവരിക്കും. കാനഡയിലെ മക്ഗിൽ സർവകലാശാലയിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ജോൺ ഗ്യാക്കുമാണ് 1980 ഇവയുടെ സവിശേഷതകളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തിയതും ഇവയ്ക്ക് ബോംബ് സൈക്ലോണുകൾ എന്ന പേര് നൽകിയതും. 2021 ഒക്ടോബറിലും ഒരു വമ്പൻ ബോംബ് സൈക്ലോൺ യു എസിന്റെയും കാനഡയുടെയും പടിഞ്ഞാറൻ തീരങ്ങളിൽ ആഞ്ഞടിച്ചിരുന്നു. നോർത്ത് ഈസ്റ്റ് പസഫിക് ബോംബ് സൈക്ലോൺ എന്ന് പേരിട്ടിരുന്ന ഈ കൊടുങ്കാറ്റ് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. വടക്കുകിഴക്കൻ പസഫിക് മേഖലയിൽ അതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ കൊടുങ്കാറ്റായിരുന്നു ഇത്. ഈ കാറ്റിന്റെ ശക്തി മൂലം യു എസിലെ 400,000+ വീടുകളിൽ വൈദ്യുതി മുടക്കം സംഭവിച്ചു. ത്വരിതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം മൂലം മരണസംഖ്യ 2 കുറയ്ക്കാൻ അധികൃതർക്ക് സാധിച്ചു. 1962 യു എസിലും കാനഡയിലും ആഞ്ഞടിച്ച ടൈഫൂൺ ഫ്രെഡ അഥവാ കൊളംബസ് ഡേ സ്റ്റോം എന്ന വമ്പൻ കൊടുങ്കാറ്റുമായാണ് ശക്തിയുടെ കാര്യത്തിൽ ഈ ബോംബ് സൈക്ലോൺ താരതമ്യപ്പെടുത്തപ്പെട്ടത്. ദശലക്ഷക്കണക്കിന് US ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ഈ ബോംബ് സൈക്ലോൺ മൂലം സംഭവിച്ചു. ഇപ്പോൾ വീണ്ടും അതേ ഭീതിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഈ ബോംബ് സൈക്ലോൺ അമേരിക്കയെ മുച്ചൂടും വിഴുങ്ങുമോ എന്നുള്ളതാണ് ഒരു വലിയ ഭീതിയായി ഉടലെടുത്തിരിക്കുന്നത്. ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് കരകയറിയിട്ടേ ഉള്ളൂ അമേരിക്ക. ഒക്ടോബറിൽ വീശിയടിച്ച മിൽട്ടൺ ചുഴലിക്കാറ്റ് വലിയ നാശമാണ് ഫ്ലോറിഡയിലും മറ്റും വരുത്തിയത്. ബില്യൺ കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ഇതോടെ ഉണ്ടായി. വലിയ സാമ്പത്തിക മാറ്റിവെക്കേണ്ടി വന്നു ഈ ദുരന്തത്തെ നേരിടാൻ. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത ഒരു ബോംബ് സൈക്ലോൺ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നത്. ഇതിനെ അമേരിക്ക എങ്ങനെ നേരിടും എന്നുള്ളത് ആശങ്കാജനകമായ കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.